ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനൊരുങ്ങുന്ന രണ്ടാം ദിവസമായ ഇന്ന്, പ്രത്യേകിച്ച് നമ്മുടെ എട്ട് നോമ്പിൻ്റെ രണ്ടാം ദിവസത്തിൽ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങളിൽ രണ്ടാമത്തേതായ ബുദ്ധി. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ അത് ഗ്രഹണശക്തി എന്നാണ് അറിയപ്പെടുക. ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ദൈവികമായൊരു കൃപയാണ് ഈ ഗ്രഹണശക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുക. മാനുഷിക ബുദ്ധി കൊണ്ടല്ല, ദൈവികമായ രഹസ്യങ്ങൾ ദൈവികമായ കൃപയാൽ മനസ്സിലാക്കുവാനുള്ള ഒരു അഭിഷേകമാണിത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധ കന്യകാമറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് ഒരു ദൈവിക രഹസ്യമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും ജീവിതത്തിൻ്റെ ഭാഗമായി ചേർത്ത് പിടിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധി, ഗ്രഹണശക്തി എന്ന ഒരു ദാനം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ ചേതനയറ്റ ശരീരം കയ്യിൽ ഏറ്റുവാങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ കണ്ടത് യേശുവിൻ്റെ ചേതനയറ്റ ശരീരമല്ല, മറിച്ച് അതിനപ്പുറമുള്ള ഒരു പുനരുദ്ധാനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ബുദ്ധി, ഗ്രഹണശക്തി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിലും അത് ഇടയാകും. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളും തളർച്ചകളും കടന്ന് ദൈവം നമ്മുടെ കൈപിടിച്ച് നമ്മളെ ഉയർത്തുന്നത് ദൈവികമായ പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനത്താലാണ് നമുക്കിത് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുക. ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കൃപയാണ് ബുദ്ധി എന്ന് പറയുന്ന ദൈവിക ദാനത്തിലൂടെ നമുക്ക് ലഭിക്കുക. മത്തായിയുടെ സുവിശേഷം 11:25 ഇപ്രകാരം പറയുന്നു: യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പരമകാരുണികനായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരായ ധാരാളം വ്യക്തികളെ നമുക്ക് കാണാം. ദൈവീക രഹസ്യങ്ങൾ നമുക്കായി വെളിപ്പെടുത്തി തരും നമ്മുടെ വൈദികർ, വചനപ്രഘോഷകർ എന്നിങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. രണ്ട് കരങ്ങളും യാചനാരൂപത്തിൽ മലർത്തി തിരുസന്നിധിയിൽ അവരെ സമർപ്പിച്ചൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ, ഞങ്ങളുടെ ഇടവക വികാരിമാരെയും ഞങ്ങൾക്ക് പരിചയമുള്ളവരെയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ചിരിക്കുന്ന സകലരെയും നാഥായി നിമിഷം അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർ സ്വീകരിച്ചിരിക്കുന്ന വിളിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ അസ്വസ്ഥതകളും അതിജീവിക്കുവാൻ വേണ്ട കൃപ അവർക്ക് നൽകി അവരെ വിശുദ്ധീകരിക്കണമേ. നാഥ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് വൈദിക രൂപീകരണത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ സഹോദരങ്ങളെയും ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കാവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമേ. ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പലപ്പോഴും പലവിധ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും നൽകി അങ്ങയുടെ കൃപയും അനുഗ്രഹത്താലും അവരെ നയിക്കണമേ. നാഥ, പരിശുദ്ധയമ്മയോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങളുടെ ആത്മീയ ഗുരുഭൂതരെയും വചനപ്രഘോഷകരെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. അവർക്ക് ബുദ്ധി എന്ന ദാനം നൽകി ദൈവിക രഹസ്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അവർക്ക് കാവലായി തണലായി കൂടെ ഉണ്ടായിരിക്കണമേ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി തലകുനിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ചിലവഴിക്കുക. നിങ്ങളുടെ ഇടവക വികാരിയെയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പട്ടം സ്വീകരിച്ചിരിക്കുന്ന, വൈദിക പട്ടം സ്വീകരിച്ചിരിക്കുന്ന സഹോദരങ്ങളെയും ഒരു നിമിഷം ഓർക്കുക. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വൈദിക ജീവിതത്തിലെ കൂടുതൽ ദൈവവിളികൾ ഉണ്ടാക്കുവാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. പ്രവാചകന്മാരുടെ ദൈവം, നിങ്ങളുടെ
ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നിങ്ങൾക്ക് സാധ്യമാകുമാറാകട്ടെ. ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളൂരം.